ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെസൺ 8 ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. നമുക്ക് ആദ്യം അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം, ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതിലൊന്നാമത്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതുമാത്രമല്ല ഇലാബറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുമാണത്. വേൾഡിലെ തന്നെ ഇലാബറേറ്റ് ആയിട്ടുള്ള വിപുലീകരിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയുടെ തന്നെയാണ്. ഈ ഫെഡറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം, അവരുടെ പവർ, അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തിലുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭരണം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് ഇന്ത്യൻ ഫെഡറലിസത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല, പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. വളരെ കർക്കശമായിട്ടുള്ള ഒന്നാണ്. അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും, ചില നിയമങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ രണ്ട് ഹൗസുകളും എന്ത് ചെയ്യണം? ഇതിനെ സപ്പോർട്ട് ചെയ്യണം. മൊത്തം നമ്പറിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും, മൊത്തം നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും ആര് സപ്പോർട്ട് ചെയ്യണം? പാർലമെൻറ്റിൻ്റെ ഈ ഭേദഗതിയെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഭേദഗതി നമുക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല സ്റ്റേറ്റ്, ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ മൊത്തത്തിൽ ഒരു പകുതിയോളം, 50% ആളുകളും എന്തിനെ സപ്പോർട്ട് ചെയ്യണം? ഈ ഒരു ഭേദഗതിക്ക് സപ്പോർട്ട് ചെയ്യണം. ഈ മാറ്റത്തിന് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കത് നിയമമായിട്ട് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. എല്ലാത്തിനും ഒടുവിൽ പ്രസിഡന്റ് അത് സൈൻ ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിജിഡാണ്, കർക്കശമായിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ. ഈ ഡിവിഷൻ ഓഫ് പവറിൽ പറയുന്ന കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഞാൻ യൂണിയൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റേറ്റിൻ്റെത്, പിന്നെ കൺകറൻ്റ് ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് 97 സബ്ജക്റ്റുകളാണ്. ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഒക്കെ വരുന്നത് അതിലാണ്. ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന 66 എണ്ണമാണ്. അതെന്തൊക്കെയാണ്? പബ്ലിക് ഹെൽത്ത്, പോലീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന 47 എണ്ണമാണ്. അത് ഇലക്ട്രിസിറ്റി, ട്രേഡ് യൂണിയൻ, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് എല്ലാം അതിൽ വരും. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്താണ് സുപ്രീംസി ഓഫ് ജുഡീഷ്യറി. ഇന്ത്യയെ സംബന്ധിച്ച് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവസാനത്തെ വിധി അത് സുപ്രീം കോടതിയുടെയാണ് അല്ലേ? സുപ്രീം കോടതി വിധിച്ച ഒരു കാര്യം പിന്നെ ഒരു ചർച്ചയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ കൺട്രി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സിൽ വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്ത്യയിലെ ഫെഡറലിസത്തിൽ പറയുന്ന ഫീച്ചേഴ്സ്. ഇനി അടുത്താണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഫെഡറേഷൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഫ്രെയിം വർക്കേഴ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആളുകളും ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും വലിയ രീതിയിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഫെഡറേഷനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 1 പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ പേരെന്താണ് പറയുന്നത്? അവർ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് ഇന്ത്യക്ക് ഒരിക്കലും എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമോ ഇല്ല, സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി മാറി നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ച് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം സെൻട്രൽ ഗവൺമെൻറ് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ചേർന്ന് പോകുന്നൊരു ബന്ധമാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരിക്കലും ഒരു തീരുമാനവും സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കില്ല. സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് അനുസരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അനുസരിക്കേണ്ടി വരും. അവരുമായിട്ട് ചേർന്ന് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും മാറ്റാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടത്? യൂണിയനുമായിട്ട് ചേർന്ന് വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സിസ്റ്റത്തെ ഫെഡറേഷൻ എന്ന് വിളിക്കുന്നത്, ഈ ഫെഡറൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റാണ് ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റേറ്റിനും ഗവർണേഴ്സ് ഉണ്ട് അല്ലേ? അതാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. ചില അടിയന്തരാവസ്ഥകൾ വരുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഭരണം ആരുടെ കയ്യിൽ വരാറുണ്ട്? ഗവർണറിൻ്റെ കയ്യിൽ വരാറുണ്ട്. ചിലപ്പോൾ ഈ അടിയന്തരാവസ്ഥയൊക്കെ വരില്ലേ, അങ്ങനെ എമർജൻസി വരുന്ന സന്ദർഭങ്ങളിൽ ആ സ്റ്റേറ്റിൻ്റെ ഭരണം ശരിയല്ലാതെ വരികയോ അവിടെ നിറച്ചും കലാപങ്ങളൊക്കെ വരികയോ ചെയ്താൽ ഗവർണർ എന്ത് ചെയ്യും? ആ അഡ്മിനിസ്ട്രേഷൻ പവേഴ്സ് എടുത്ത് പ്രവർത്തിക്കാറുണ്ട്. അതായത് ഈ ഗവർണർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പിന്നെന്താണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ തുടങ്ങിയവയെല്ലാം ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് സിംഗിൾ സിറ്റിസൺഷിപ്പാണുള്ളത്, അതായത് ഏക പൗരത്വമാണുള്ളത്. ഈ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡുവൽ സിസ്റ്റമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് സിംഗിളാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അതെന്താണ്, യൂണിറ്റിയാണ് അതിൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഫെഡറൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സെമി ഫെഡറൽ എന്ന് നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ സാധിക്കില്ല. യൂണിയനുമായിട്ട് ചേർന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഇന്ത്യയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, യൂണിഫോം ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇന്ത്യയിൽ IPS, IAS തുടങ്ങിയ പദവികളുണ്ട്. ആ പദവികളൊക്കെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് അവിടേക്കുള്ള ജോലിക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഫിനാൻഷ്യൽ എമർജൻസി വന്നാൽ, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് വന്നാൽ, അവിടെ ആര് കൺട്രോൾ ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുക, അതായത് ആഭ്യന്തര കലാപം തുടങ്ങിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യും? അവരുടെ അധികാരം ഉപയോഗിച്ച് ആ സ്റ്റേറ്റിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയോ ചെയ്യും. എന്നിട്ട് അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും. ഇനി പാർലമെൻറ്റിന് ഒരു അധികാരമുണ്ട്. എന്തധികാരമാണ്? ചില സ്റ്റേറ്റുകളുടെ ഏരിയ കൂട്ടാനും ഏരിയ കുറയ്ക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. പിന്നെ പേര് മാറ്റാൻ, ബൗണ്ടറീസുകളൊക്കെ തരംതിരിക്കാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. പക്ഷെ ഒരു സ്റ്റേറ്റിനും ആ അധികാരമില്ല. ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ട് തങ്ങളുടെ ബൗണ്ടറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറ്റ് സ്റ്റേറ്റുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരെ സ്ഥലം നേടിയെടുക്കാനൊന്നും സാധിക്കില്ല. അത് പാർലമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡുവൽ സിസ്റ്റം ഓഫ് കോർട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയിൽ എങ്ങനെയാണ്, യൂണിഫൈഡ് ജുഡീഷ്യറിയാണ് ഇന്ത്യക്കുള്ളത്. യൂണിഫൈഡ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യക്ക് ഉള്ളത്. ഈ സ്റ്റേറ്റിന് ആരുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? സെൻട്രലായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫെഡറലിസം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇതെല്ലാം പറഞ്ഞാൽ തന്നെയും ഇന്ത്യയുടെ സ്പിരിറ്റ് എന്താണ്? യൂണിറ്ററിയാണ്, അതായത് ഏകത്വമാണ്. ഏകത്വമാണ് ഇന്ത്യയുടെ പ്രത്യേകത. ജ്ഞാനത്വത്തിൽ ഏകത്വമാണല്ലേ നമ്മുടെ കൺസെപ്റ്റ്. ഏകത്വമാണ് ഇന്ത്യയുടെ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്ടുകൾ വിളിക്കുന്നത് സെമി ഫെഡറൽ അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ സിസ്റ്റത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? സെമി ഫെഡറൽ അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ എന്നാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ അതിൻ്റെ നേച്ചർ. ഇനി നമുക്കത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ നോക്കാം. നമ്മളിപ്പോൾ സെൻട്രലും സ്റ്റേറ്റും പറഞ്ഞല്ലേ, അവരുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫെഡറൽ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് പേരാണ് ഈ സെൻട്രലും സ്റ്റേറ്റും. ഇവർ തമ്മിൽ ഒരുമിച്ച് പോയാൽ മാത്രമാണ് അതൊരു ഫെഡറൽ സിസ്റ്റം ആവുകയുള്ളൂ. ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് ഇവർ ഒരുമിച്ച് തന്നെ പോകുകയും വേണം. ഏറ്റവും കൂടുതൽ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ്. പാർട്ട് 11-12 ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ലെജിസ്ലേറ്റീവ് റിലേഷൻ നോക്കാം. രണ്ട് ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും ലെജിസ്ലേഷൻ പവേഴ്സിലുള്ളത്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിനൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. 97 സബ്ജക്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അവ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടെ പറയാം. ഡിഫൻസ്, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഇൻകം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയവയെല്ലാം. ഇവയ്ക്കെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും ഇവയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനും പാർലമെൻറ്റിന് സാധിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന 66 സബ്ജക്റ്റുകളാണ്. എന്തൊക്കെയാണ്? പോലീസ്, ഫിഷറീസ്, ഫോറസ്റ്റ്, ഇൻഡസ്ട്രി തുടങ്ങിയവയെല്ലാം അതിൽ വരും. ഈ സ്റ്റേറ്റ് ലെജിസ്ലേഷന് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കും. അവർക്കും അധികാരമുണ്ട്. എങ്ങനെ? ഈ ഒരു സ്റ്റേറ്റിൽ വരുന്ന ആ ലിസ്റ്റിലെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അധികാരം അവർക്കുള്ളത് ഓരോ നിയമസഭയ്ക്കും ഉണ്ട്. ഇനി കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്ന 47 സബ്ജക്റ്റുകളാണ്. അതെന്തൊക്കെയാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി, ഡ്രഗ് ആൻഡ് പോയിസൺ, ഇലക്ട്രിസിറ്റി, ന്യൂസ് പേപ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. ഇത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേഷനും ഒരുമിച്ച് തന്നെ മാറ്റങ്ങൾ വരുത്താൻ, ഈ ഒരു ലിസ്റ്റിൽ എന്തെങ്കിലും ഭേദഗതികളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താനായിട്ട് സാധിക്കും. നിയമങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിലും അതിനും സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഒരു സ്റ്റേറ്റിൽ ഉണ്ടായാൽ ആ സ്റ്റേറ്റിൻ്റെ അധികാരത്തിൻ്റെ മേൽ ആരുടെ അധികാരം വരും? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം വരും. എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്തെങ്കിലും ആഭ്യന്തര കലാപം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഉണ്ടായാൽ ആ സ്റ്റേറ്റ് ആരുടെ കൺട്രോളിൽ കൊണ്ടുവരും? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരും.
ഇനി ഈ മൂന്ന് ലിസ്റ്റുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനും അത് എന്തെല്ലാ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പാർലമെന്റിന് അധികാരമുള്ളതാണ്. പാർലമെന്റിൽ മാത്രമേ ആ അധികാരം ഉള്ളൂ. ഇനി അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ്.